നിയമനിർമ്മാണ സഭയിൽ കൈക്കൂലി വാങ്ങുന്ന ജനപ്രതിനിധികൾക്ക് പരിരക്ഷയില്ലെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് പരിരക്ഷ അനുവദിച്ചെട്ടിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി സുപ്രീംകോടതി റദ്ദാക്കി കോഴ വാങ്ങി വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വാദങ്ങൾ പിന്നാലെ കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിനാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഴംഗ ബെഞ്ചിന്റെ നിർണായക ഇടപെടൽ നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ വോട്ടിന് കോഴ വാങ്ങുന്ന ജനപ്രതിനിധികൾ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുമെന്ന് സുപ്രീംകോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു കൈക്കൂലി വാങ്ങുന്നത് കുറ്റകരമാണെന്നും അനുച്ഛേദം നൂറ്റിയഞ്ച് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് രണ്ട് പ്രകാരം പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഇത്തരം കേസുകളിൽ നൽകുന്ന പരിരക്ഷ നിയമനിർമ്മാണ സഭയിലെ കൂട്ടായ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു സഭയ്ക്കുള്ളിൽ കോഴവാങ്ങി വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വിധിയിൽ പരാമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നരസിംഹറാവു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെതിരെ ഷിബു സോറൻ ഉൾപ്പെടെയുള്ള ജെഎംഎമ്മിന്റെ നാലെമ്പിമാർ കോഴവാങ്ങി വോട്ട് ചെയ്തിരുന്നു ഇതിനെതിരായ സിബിഐ കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീംകോടതിയുടെ അഞ്ചക ബെഞ്ച് എം പിമാർക്ക് വിധിയിലൂടെ പരിരക്ഷ നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി വോട്ടു ചെയ്ത കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വിധിപ്രകാരം തന്നെ കുറ്റവിമുക്ത ആക്കണമെന്നാവശ്യപ്പെട്ട് ഷിബു സോറിന്റെ മരുമകൾ സീതാ സോറൻ സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് വിധിയിലെ പുനഃപരിശോധനയ്ക്ക് ഇടയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും തൊണ്ണൂറ്റിയെട്ടിലെ വിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ചോദ്യക്കോഴയും വോട്ടുകോഴയും വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം യുടെ വിധി രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കും കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് നിയമനിർമ്മാണ സഭയ്ക്കുള്ളിലെ പ്രത്യേക അവകാശങ്ങൾ നിർഭയവും സ്വതന്ത്രമായും ചുമതലകൾ നിർവഹിക്കാനുള്ളതാണെന്നും സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമാക്കുന്നു ഡൽഹി പൊതുജനം സാർ ഗവർണറുടെ ചെലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയിൽ വരുന്ന ഒരു പ്രതികരണം ഇങ്ങനെ അനോരയുടെ പ്രതികരണം വരുന്നു സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കാൻ ഗവർണർ വേണം പക്ഷേ ഭാരിച്ച ചിലവ് ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാളെ ക്ലാസ് ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടുതൽ പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് സെബി സാബു ഒക്കെ അത്തരത്തിൽ ചോദ്യവും നയിക്കുന്നുണ്ട് സുധീഷും നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പല തവണയായി പറഞ്ഞു കഴിഞ്ഞതാണ് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധാഹാനം നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു ആഹ്വാനം മാത്രമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം